വലിയ കൂട്ടുകുടുംബ സമ്പ്രദായം ഇപ്പൊ അണുകുടുംബം എന്ന് പറഞ്ഞാൽ ഒരു ഭാര്യ അച്ഛനും അമ്മയും അല്ലാണ്ട് മക്കളും അപ്പൊ ഒരിക്കൽ പിന്നെ എവിടെയെങ്കിലും ഒന്ന് അടിച്ചു പൊളിക്കണമെന്ന് അല്ലെന്ന് വിചാരിച്ചാല് ഓണമൊന്നും കണക്കൂട്ടണ്ട ഒരു വണ്ടി എടുത്ത് കാര്യം ചെയ്യാറെങ്കിലും നല്ല പാർക്കിലോ അല്ലെങ്കിൽ പിന്നെ ഇത് ഏതാ മറ്റേ കടലിന്റെ തീർത്ഥം എല്ലാം പോയി ഓണാന്ന് പറഞ്ഞ സാധനം വെച്ച് ഉണ്ടാക്കി ചിലപ്പോ വലിയ പാർസൽ വാങ്ങാൻ പറയാൻ പോകും പണ്ടേ തുടങ്ങുന്ന വലിയ കുടുംബത്തിന്റെ 10 or 60 അംഗങ്ങളുണ്ട് മാമനും പിന്നെ ഒരു മക്കളും എല്ലാവരും കൂടി വലിയ കുടുംബത്തിന്റെ അത്രയൊക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും കൂടെ കൂടി പിന്നെ വൈകുന്നേരത്തിന്റെ തലേന്ന് വൈകുന്നേരത്തിന്റെ പോയിട്ട് കുറെ ആൾക്കാർക്ക് പോകും മറ്റേ അരിപ്പൂന്നൊക്കെ പറഞ്ഞ കുറേ പൂക്കൾ നമ്മളെ നമ്മളെ പ്രദേശത്തില് ആ പൂക്കളെല്ലാം പറിച്ച് വൈകുന്നേരം കൊണ്ടുവന്ന് മുറ്റത്ത് ഇങ്ങനെ മഞ്ഞ് തട്ടി നിട്ട് നോക്കി നോക്കും അതുപോലെ തന്നെ കാലാവസ്ഥ ഞാൻ വ്യതിയാനമല്ല ഒരുപാട് കാരണം ഇപ്പൊ നല്ല ചൂടാണ് ചൂടുണ്ടാകും പണ്ടത്തെ കാണുന്നില്ലല്ലോ അതെ ഒരു തിങ്കമാസത്തിൽ നല്ലൊരു നൂല് മഴ പോലെ ഇങ്ങനെ ചാറ്റല് മഞ്ഞ് വീഴുമ്പോഴത്തെ മഴ ഇങ്ങനെ ഉണ്ടാവും അപ്പൊ പൂവെല്ലാം കൊണ്ടുവന്ന് തലേന്ന് മുറ്റത്തിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ രാവിലേക്ക് ഒരു പാട്ടം ഉണ്ടാകും എന്നിട്ട് രാവിലെ മുറ്റത്ത് എല്ലാം കൂത്തറയല്ലേ നമ്മൾ എടുത്ത് കൂത്തറ ഉണ്ടാക്കി ആ കൂത്തറേന്റെ മുകളിൽ തുമ്പപ്പൂ അങ്ങനെ ഓരോ ദിവസം അത്തം തുടങ്ങി ആദ്യത്തന്ന് തുമ്പപ്പൂ രണ്ടാമത്തന്ന് തുമ്പപ്പൂ അരിപ്പ് കൂടും മൂന്നാമത്തന്ന് 3 കളറാവും നാലാമത്തെ 4 അങ്ങനെ കുമ്പളത്തിന്റെ മത്ത കുമ്പളത്തിന്റെ അതില്ലാത്തവര് ചെമ്പരത്തി പൂവെടുത്തിട്ട് അതിനെ തീർത്തിനോട് കുത്തിയിട്ട് ഒരു കുട രണ്ടാമത്തെ 2 ഇങ്ങനെ 10 കുടവിൽ അങ്ങനെ അന്നാണ് ശരിക്കും ഏത് പൂക്കളെ തീരുന്നല്ലേ ആ 10-ാമത്തെ ദിവസമാണ് നമ്മളെ ഉത്രാടത്തിന് നമ്മൾ വരും ഓണപ്പെട്ട 10-ാമത്തെ ദിവസം വരും ഓണപ്പെട്ട എൻ്റെ ഓണപ്പെട്ടം വന്ന് പിന്നെ നമ്മളെ വിളക്കും അരിയെല്ലാം നിറച്ച് വെച്ച് ഒരു വന്ന് ചെയ്ത് നമുക്ക് ഇവിടെ മുടീൻ്റെ മുകളിൽ നിന്ന് കുറേ കുറച്ച് നമ്മളെ അനുഗ്രഹിച്ച് നമ്മളെ പൂക്കളത്തിൽ നിന്ന് കുറച്ച് പൂവെടുത്തിട്ട് നമ്മളെ കുറേ മുകളിലേക്ക് ഞാൻ ഒരു വെച്ച് കുറേ ചുറ്റും ഓടി നമ്മളെ അരി അരി വരെ എടുക്കും നമ്മൾ അന്നേരം പൈസ രക്ഷയും പോകും അങ്ങനെ പെട്ടെന്ന് അടുത്ത വീട്ടിലേക്ക് പോകും ഒറ്റ ദിവസം ഒരു 2 മിനിറ്റ് എടുക്കും അങ്ങനെ ഓടി പിന്നെ അവരങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും അന്ന് ഏതാണ്ട് ഇന്ന് കൂടെയുള്ളൂ ഒരു പോകണം അതിന് കർക്കിടക മാസത്തിൽ ഒരു പാടും ആ പാട്ട് പാടുന്ന ആ വീട്ടിലുള്ളൊക്കെ ഓണത്തിന് എന്ത് ചെയ്യണം ഇവര് ഓണപ്പെട്ടനായിട്ട് എല്ലാ വീട്ടിലെത്തി അപ്പോ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ അവർ ഭയങ്കര ഒരുപാട് പ്രായമുള്ള ആൾക്കാരും കുട്ടികൾ ചെറുപ്പക്കാരും എല്ലാം കൂടി വീട്ടിൽ നിന്ന് തന്നെയാണ് ഓണം എന്നറിയാൻ ഇങ്ങനെ ആഘോഷം ഒരുപാട് ആൾക്കാർ ഇതുപോലെ പിന്നെ നമ്മുടെ മേലേക്ക് 4 ആളിരിക്കലല്ലേ പന്തി ഇടുകയാണോ ചമ്മറം പഠിച്ച് അവർ വരാന്തരൊക്കെ നിറയെ പുൽപ്പാലം പിടിച്ചിട്ട് ദീപകളത്തിലേക്ക് ഇരിക്കും എന്നിട്ട് പിന്നെ പെണ്ണുങ്ങളൊക്കെ ഭക്ഷണം കാരണന്മാരെല്ലാം ഇരുത്തും മക്കളെ ഇരിക്കും അങ്ങനെ പിന്നെ അടുത്ത ആണുങ്ങളൊക്കെ പെണ്ണുങ്ങൾക്ക് കുഴപ്പിക്കും ഇങ്ങനെ നമ്മുടെ ഓണത്തിൻ്റെ എൻ്റെ ഓർമ്മയുള്ള ശരി പിന്നെ ഇപ്പൊ എന്താ ശരി എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ പൂ വരുന്ന കാത്തു വെക്കും പോയിട്ട് 10-500 രൂപയ്ക്ക് പൂ വാങ്ങിക്കൊണ്ട് വരും ഇടയിൽ 1 രസം ഇടും അത്തത്തിൻ്റെ അന്ന് തുടങ്ങിയിട്ട് ഉത്രാണ തിരുവോണത്തിൻ്റെ അന്ന് വരെ പൂവിടുന്ന സമ്പ്രദായം ഇപ്പൊ ഇല്ല ഇപ്പൊ ഏതെങ്കിലും സ്കൂളൊക്കെ ഒരു പൂക്കളെ അതുപോലെ ഓണസദ്യ ഒക്കെ ഉണ്ടാക്കും അത് കഴിഞ്ഞാൽ പിന്നെ എന്താണ് പിന്നെ നമ്മളെ 10-ാമത്തെ ദിവസം കുറേയും കുറെ പൂവായി കൊണ്ടുവന്ന് പൂ കിട്ടും ഇറച്ചി മീനും സത്യത്തിന് മുന്നേ തിരുവോണത്തിന് അത്തത്തിന് മുന്നേ തന്നെ കൊണ്ടുപോയിട്ട് മീന് വാങ്ങില്ല ഇറച്ചി വാങ്ങില്ല അങ്ങനത്തെ യാതൊന്നും ഉണ്ടാവില്ല ഓണം കഴിഞ്ഞിട്ടൊക്കെയാണ് ഇറച്ചി മീൻ എല്ലാം കൊണ്ട് വാങ്ങിക്കും എന്നിട്ട് 10 ഓണം കഴിഞ്ഞിട്ട് പിറ്റേന്നേക്കൊക്കെയാണ് അത് കോഴിനൊന്നും പോയിട്ട് മറക്കെടുക്കണമെങ്കിൽ കുറേന്ന് കോഴിൻ്റെ വയ്യ തന്നെ ഓടി പിടിച്ച് ശരിയാക്കുന്നൊക്കെ ഏർപ്പാടാണ് അന്ന് പറഞ്ഞ പോലെ പോത്തിരിയൊന്നും പിടിക്കില്ല കോഴി പിന്നെ ആടിനെ ആർത്തെങ്കിലും അത്യാവശ്യം അറുത്താൽ ആടും അതേ ഉള്ളൂ മറ്റ് കുട്ടനെ പോത്തിനെയൊക്കെ അറുത്ത് തിന്നുന്ന ഏർപ്പാടും അമ്മി അങ്ങനെയൊക്കെയാണ് അന്നത്തെ ഓണത്തിൻ്റെ ഒരു സമ്പ്രദായം പിന്നെ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഓണത്തിൻ്റെ കുറേ മുന്നേ പരിപാടി ഉണ്ടല്ലോ നമ്മളെ കൊണ്ടോ പോകുന്നു നമുക്ക് 3 അല്ലെങ്കിൽ അവിടെ അന്നെടുത്തില്ല ആ ഇപ്പം എല്ലാവരും കുറേ ഗെയിംസും വണ്ടിയൊക്കെ സെറ്റാക്കി ഇലയിലാണ്ട് ലേശം വലിയ ആൾക്കാരുണ്ട് കുപ്പിയൊന്നും വാങ്ങി വെച്ചിട്ടുണ്ടോ എല്ലാവരും ആടിനും പോയിട്ട് പൊട്ടിച്ച് കുടിച്ച് ഓണം അടിച്ചു കുടിച്ച് ഇന്നാണ് ഇന്നത്തെ പരിപാടി എൻ്റെ അഭിപ്രായത്തിൽ അന്നത്തെ ആ പഴയ കാലത്തുള്ള ആ ഓണവും ആ കൂട്ടുകുടുംബ സമ്പ്രദായമൊക്കെ തന്നെയാണ് ഒരുപാട് നല്ലത് ഇന്നിപ്പോൾ നമുക്ക് ആർക്കും എന്തായാലും അസുഖം രാത്രി ആയി കഴിഞ്ഞാൽ തന്നെ അപ്പുറത്തുള്ള വിളിച്ചൊക്കെ രാത്രി ഓണം വിളിച്ചാൽ ബാക്കി വിളിച്ചാൽ പോയി വിളിച്ചാൽ വാരി പേടിയാണ്
അന്ന് വീട്ടിൽ തന്നെ ഉണ്ട്, ഇഷ്ടം പോലെ ആളെടുത്ത് ഓടുകയാണ് കൊണ്ടുപോകും ഒരാളെ വാങ്ങി. അങ്ങനെ കൂട്ടുകുടുംബമായിട്ട് തന്നെ അച്ഛൻ്റെ അനിയൻ്റെ മക്കളൊക്കെ ഉണ്ടാവും, അവിടെ പോകും. ആ